ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ ടോപ്പിക്ക് ഒരു കേസ് സ്റ്റഡിയാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു. കാരണം ഒരുപാട് ഫാമിലീസ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളതുകൊണ്ട് ഈ കേസ് സ്റ്റഡി എല്ലാവർക്കും ഉപകരിക്കും. ഇപ്പോൾ ഒരു ഓസ്ട്രേലിയയിൽ നിന്നൊരു വീട്ടമ്മ കൗൺസിലിങ്ങിന് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ഹീ ഈസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ഹർ. അതായത് ഇമോഷണലി, ഫിസിക്കലി, ഫാമിലിയലി ഒന്നും ഹസ്ബൻഡിന് പെണ്ണിനോട് താല്പര്യമില്ല. ഹസ്ബൻഡിന് വേറെ ഒരു ഫിലിപ്പീനി പെണ്ണുമായിട്ട് ഒരു അഫെയർ ഉണ്ട്. എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ വരും, കള്ള കുടിച്ചിട്ടാണ് വരിക. ചില ദിവസങ്ങളിലൊക്കെ ഫിലിപ്പീനി പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരും. ഇവൾക്ക് ഒരു ഇമോഷണൽ നീഡും കിട്ടുന്നില്ല. അപ്പം ഷീ ഈസ് സോ മച്ച് ലവിങ് വൈഫ്. അതായത് ഹസ്ബൻഡിനെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് റൊമാൻസും സപ്പോർട്ടും ഒക്കെ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്താണ് പറയുക, കെഞ്ചുകയും ചെയ്യുന്ന ഒരു വൈഫാണ്. അപ്പോൾ നീ പോടാ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയാൻ അവൾക്ക് കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടും എന്നെ ഒന്ന് സാറേ, അവൾക്ക് വേണം, അയാൾക്ക് വേണമെങ്കിൽ വേറെ അഫെയർ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്നാലും എന്നെയും കൂടി ഒന്ന് സ്നേഹിച്ചൂടെ, എനിക്കും കൂടി ഒന്ന് റൊമാൻസ് തന്നുകൊണ്ട് സാറേ, എനിക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഞാൻ പിന്നെ എൻ്റെ അമ്മയോ അപ്പയോ അപ്പനൊന്നും വലിയൊരു സപ്പോർട്ടീവ് അല്ലായിരുന്നു, അപ്പം എനിക്ക് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഷി വാസ് എ വർക്കിംഗ് ഓസ്ട്രേലിയൻ വുമൻ, മലയാളിയാണ്, ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്, പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ല. സോ ഐ നീഡ് ടു ടാക്ടിക്കലി ഹാൻഡിൽ എന്താണ് ഇപ്പോൾ ഇത് ചെയ്യാന്നുള്ളത്. കാരണം ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്കൊരു ഒരു റോളും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പം മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആൻഡ് ദാറ്റ് വർക്ക്ഡ് റിയലി റിയലി ഗുഡ്. ഞാൻ അവരോട് പറഞ്ഞു, മാഡം, ഹസ്ബൻഡിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, സ്നേഹം പിടിച്ചു വാങ്ങാനും നിങ്ങൾക്ക് കഴിയില്ല, ബട്ട് യുവർ ലൈഫ് ഈസ് യുവേഴ്സ്. നമുക്ക് നമ്മുടെ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? മാഡത്തിന് ഇപ്പം എന്താ വേണ്ടത്? മാഡം, എനിക്ക് സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാനും ഉറങ്ങാനും കഴിയണം. ഓക്കെ, അതല്ല വേണ്ടത്. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദാറ്റ്. ഹാപ്പി ആയിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ഉറങ്ങണം. അതല്ല, അതിനുള്ള വഴികൾ ചെയ്യാം, ബാക്കിയുള്ളത് നമ്മൾ ദൈവത്തിന് വിടാമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അപ്പോൾ ഇനി എങ്ങനെ ചെയ്തെന്നുള്ളതാണ്. അപ്പം പറഞ്ഞു, ലെറ്റ്സ് ഇനി ബിസിനസ്സിലൊരു പ്രിൻസിപ്പിളുണ്ട്. ബിസിനസ്സിൽ നമ്മൾ പറയും, ഡോണ്ട് ബെഗ്, ഇൻസ്റ്റെഡ് യു ക്രിയേറ്റ് ഡിമാൻഡ്. അതായത് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണം, അതല്ലെങ്കിൽ എൻ്റെ സാധനം നിങ്ങൾ വാങ്ങുമോ, പ്ലീസ് ഒന്ന് വാങ്ങും പ്ലീസ് എന്ന് ചോദിച്ചാൽ ആരും വാങ്ങല്ല. ഇവിടെല്ല, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇല്ലല്ല, തീർന്നു ഇവിടെല്ല എന്നാണ് പറഞ്ഞെങ്കിൽ, തീർന്ന സാധനം എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചാടി വീഴും. ഒന്ന് കൊണ്ടുപോകോ എന്ന് ചോദിച്ചാൽ ആരും വാങ്ങില്ല. അപ്പോൾ ആ ഒരു തിയറി ഉണ്ട് ബിസിനസ്സിൽ. അത് നമുക്ക് ഫാമിലി ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഫ്രം ടുമാറോ ഓൺവേർഡ്സ് മാഡം, യു കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അതായത്, വാട്ട് വാസ് ദ ലാസ്റ്റ് ടൈം യു വെന്റ് ടു ബ്യൂട്ടി പാർലർ? ഞാൻ ആർക്ക് വേണ്ടി പോകാനാ സാറേ? എൻ്റെ ഹസ്ബൻഡിന് എന്നെ വേണ്ട, റൊമാൻസ് ഇല്ല. ഫോർ ഓൾമോസ്റ്റ് എൻ ഇയർ വി ഡിഡ് ഇൻ ഹാഡ് എനി റിലേഷൻഷിപ്പ്. ഞാൻ ആർക്ക് വേണ്ടി ബ്യൂട്ടി പാർലർ പോകാനാണ്? ഫോർ യു, നോട്ട് ഫോർ ഹിം. ഫോർഗെറ്റ് അബൌട്ട് ഹിം. അദ്ദേഹത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തൽക്കാലം വിട്ടാളി. ലെറ്റ്സ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്, യുവർ ബ്യൂട്ടി, യുവർ ഹാപ്പിനെസ്, യുവർ സ്ലീപ്പ്. അപ്പോൾ നാളെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയി ഒന്ന് ഉഷാറായി, സുന്ദരിയായി, നിങ്ങൾക്ക് തന്നെ കണ്ണാടിയിൽ നിങ്ങളെ നോക്കുമ്പോൾ ഒരു അഭിമാനം, ആത്മാഭിമാനം തോന്നണം. സോ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ വീട്ടിൽ ഈ ഡ്രസ്സൊക്കെ എങ്ങനത്തെ ഡ്രസ്സുകൾ, യു ഡ്രസ് അപ്പ് വെരി നൈസ്ലി അറ്റ് ഹോം. ഡ്രസ്സ് ഞാൻ ആരെ കാണിക്കാനാണ് സാറേ ഡ്രസ്സ് എന്ന്? നോട്ട് ഫോർ ഹിം, ഐ എം അഗെയിൻ സെയിങ്, നോട്ട് ഫോർ ഹിം. അയാളെ കാണിക്കാൻ വേണ്ടിയല്ല. യു ഡ്രസ് ഇൻ എ കില്ലിംഗ് വേ ദാറ്റ് യു ഷുഡ് ബി ഫീലിംഗ് വെരി ഹാപ്പി ആൻഡ് ലവ്ലി വെൻ യു സീ യുവർ സെൽഫ്. അടിപൊളിയായി ഡ്രസ്സ് ഇടുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജോബിൽ അവർക്കൊരു പ്രശ്നമുണ്ടായി. ഇങ്ങനെ ഒരു ഡിപ്രഷനും ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷനും ആയതുകൊണ്ട് ജോബിൽ തീരെ പെർഫോമിങ് അല്ലായിരുന്നു അവർ. അപ്പോൾ അവരോട് പിന്നെ ഒരുപാട് നോട്ടീസ് കിട്ടിയതാണ്. അവരുടെ സെയിൽസും ടാർഗറ്റും ഒന്നും റെഡി ആകാത്തതുകൊണ്ട്, ഇഫ് യു ഡോണ്ട് അച്ചീവ് 85% യു വിൽ ബി ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞു. പിന്നെ കമ്പനിയിൽ നിന്ന് നോട്ടീസോ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീ ഫോർ യു, ഫോർ യുവർ ഫോർ എസ്റ്റർ, നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ വർക്ക്. 100% കമ്മിറ്റ്മെൻറ്റോട് കൂടി ജോലി ചെയ്ത്, ജോലിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത്, ജോലിയിൽ നല്ലൊരു പെർഫോമറായി മാറണം നിങ്ങൾ. ഫോർ യു, യു ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു. അവർ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങൾ ആലോചിക്കണം, അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല പ്ലസൻ്റ് ആയിട്ട് ഓഫീസിലേക്ക് പോകുന്നു, വളരെ എന്താണ് പറയുക, പ്രൊഡക്റ്റീവായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഈസ് നോട്ട് ഇൻ ഹെർ മൈൻഡ് എനിമോർ. ഹസ്ബൻഡിനെ അവർ ഒരു നെഗ്ലക്റ്റ് ചെയ്തു. അതായത് കംപ്ലീറ്റ്ലി അവരെ മറക്കുക, ഫോക്കസ് ഓൺ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. ആൻഡ് ഷീ ഈസ് ബേസിക്കലി ക്രിയേറ്റിംഗ് ഡിമാൻഡ്. ഹസ്ബൻഡിനോട് നിങ്ങൾ എവിടെയായിരുന്നു, എപ്പോഴെങ്കിലും ഹസ്ബൻഡ് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഗിവ് ഹിം ഫുഡ്, റെസ്പെക്ട് ഹിം, സെർവ് ഹിം, ഓക്കെ, ബട്ട് ഡോണ്ട് കംപ്ലെയിൻ, ഡോണ്ട് ബെഗ്.
എന്നെ സ്നേഹിക്കണം, എന്നെ റൊമാൻഡ് ചെയ്യണം, എൻ്റെ കൂടെ റിലേഷൻഷിപ്പ് ചെയ്യണം, എന്താ അവളുടെ കൂടെ പോകുന്നത്, എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യും. ഡോണ്ട് ബെഗ്, ഇൻസ്റ്റഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ആൾ വീട്ടിൽ വരാനാണ് ചോറ് വിളമ്പി കൊടുക്കുക, അത്രേ ഉള്ളൂ, ബാക്കി പോയി പണി നോക്കാൻ പറ. എന്നിട്ട് പിന്നെ ഇവൾ ജോബിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ അവളെനിക്കൊരു മെസ്സേജ്, സാറേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാൻ എന്താണെന്ന് വെച്ചു, ഐ ഗോട്ട് ദ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് ഓഫ് ദിസ് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ജോബിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞ പെൺകുട്ടിക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് അവൾക്ക് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കൊടുത്തു. ഷീ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ എ ജോബ്. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ വന്നു, വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇവളുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തൊരു പെണ്ണ് വാതിലും കൊണ്ട് തുറന്നു. ആ സോറി, വീട് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അയാൾ വാതിലടച്ചു പോവാണ്. അതായത് യൂഷ്വലി ഷീ ആ ഒരു ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു 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 എന്താണ് പറയുക, ഒരു ചത്ത ജീവച്ചവൻ പോലെയുള്ള ഒരു ബോഡി ഉണ്ടാകും. പക്ഷേ നൗ ഷീ ഈസ് വെരി പ്ലസൻറ്റ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി പടച്ചു തമ്പുരാനെ, വാട്ട്സ് ഹാപ്പനിങ്, ഷീ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, ഷീ ഈസ് ലുക്കിംഗ് സെക്സി, ഷീ ഈസ് നോട്ട് ആസ്കിങ് എനിത്തിങ് ടു മീ, ഇവൾക്ക് വേറെ അഫെയർ വല്ലതും തുടങ്ങിയ ഒക്കെ കൈവിട്ട് പോയെന്ന് തോന്നണം കേട്ടോ. ഹലോ, എന്താ അതിൻ്റെ വിശേഷങ്ങൾ? ആ കുഴപ്പമില്ല. അവൾ ഷീ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ഹിം, അതായത് കംപ്ലീറ്റ് നെഗ്ലക്ഷൻ. അപ്പോൾ ഇയാളിങ്ങനെ ആക്ച്വലി അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, സുന്ദരിയായ, നല്ല ഡ്രസ്സിടുന്ന, സൂപ്പർബായിട്ട് ഇവളുടെ തടിയൊക്കെ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഫിറ്റാക്കി, ഭയങ്കര ഒരു 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 ഓൾമോസ്റ്റ് ഒരു 8 മന്ത്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ബോഡിയൊക്കെ ഫിറ്റാക്കി. അതായത് ഷീ ഈസ് വെരി പ്ലസൻറ്റ്, വേക്കിംഗ് അപ്പ് മോർണിംഗ്, ഗോയിങ് ടു ജിം, ഡൂയിങ് എക്സസൈസ്, ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഗോയിങ് ടു വർക്ക്, കമ്മിങ് ബാക്ക്, വെരി പ്ലസൻറ്റ്, വെരി ആക്റ്റീവ്. അപ്പോൾ കുട്ടികളും പറയുന്നു, മമ്മ യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്, മമ്മ സൂപ്പർബ്, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ മമ്മ, മമ്മ യു ആർ വെരി എനർജറ്റിക്, വെരി കരിഷ്മാറ്റിക് എന്നൊക്കെ പറഞ്ഞ്, മക്കളും ഭയങ്കര ആക്റ്റീവ്. അങ്ങനെ ഇയാൾ വീട്ടിലാണ്ട് ഒറ്റപ്പെട്ടില്ലേ, മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ്. ഞാൻ എനിക്കിപ്പോൾ വീട്ടിലൊരു ഒരു എന്താണ് പറയുക, ഒരു സ്കോപ്പുമില്ല വീട്ടിൽ, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ നെഗ്ലക്ഷൻ കംപ്ലീറ്റ് ആയി തുടങ്ങിയപ്പോൾ ഡിമാൻഡും കൊണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ അയാൾ പിന്നെ ഇവള വേക്ക്, ഇവള ലൈൻ അടിക്കാൻ തുടങ്ങി, ഇവള വേക്ക് വരാൻ തുടങ്ങി. ഫിലിപ്പീനി പെണ്ണ് കൊണ്ടൊന്നും പിന്നെ വരലില്ല, ആ ബന്ധങ്ങളൊക്കെ എവിടെ പോയി. കാരണം ഇയാൾക്ക് കാലിനടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നു എന്ന് തോന്നി. വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. സി, ഡോണ്ട് ബെഗ്, ഇൻസ്റ്റഡ് യു ക്രിയേറ്റ് ഡിമാൻഡ്. ലവ് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. നമ്മൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ ജോബ്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ ഫുഡ്, ഫുൾ ഫോക്കസ്. അങ്ങനെ ഇയാൾ പിന്നീട് അയാൾ പറഞ്ഞു, സാറേ വലിയ മാറ്റമുണ്ട്, ഈ സ്റ്റാർട്ടഡ് കമ്മിങ് ഓൺ ടൈം. ആദ്യമൊക്കെ 12 മണിക്കൊക്കെ കള്ളു കുടിച്ചാൽ വരാം. ഈ സ്റ്റാർട്ടഡ് കമ്മിങ് 6 o'clock, 7 o'clock അറ്റ് ഹോം, ഈ സ്പെൻഡിങ് ടൈം വിത്ത് മീ, ഹിസ് ട്രൈങ് ടു ടോക്ക് ടു മീ, ഈസ് ട്രൈങ് ടു പ്ലേ വിത്ത്, ഞാൻ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല, അപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കാൻ ശ്രമിക്കുന്നു, ഈസ് വെരി ആക്റ്റീവ് അറ്റ് ഹോം. ഞാൻ പറഞ്ഞാൽ ആ ലൈനിൽ വരുന്നുണ്ട്, കുറച്ചും കൂടി ഡിമാൻഡാക്കി പിടിച്ചോ, ലൈനിൽ വരുന്നു പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ആളങ്ങോട്ട് മാറി, കള്ളു കൂടി നിർത്തി. പിന്നെ ഇവൾ പറഞ്ഞിടത്തോളം വരാൻ തുടങ്ങി. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ, കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം കുടിക്കില്ല, ഓക്കെ ഞാൻ ചെയ്യില്ല, കം ഓൺ ടൈം, കം ഓൺ ടൈം. അങ്ങനെ കറക്റ്റ്ലി ഒരു ഐഡിയൽ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കണമോ അങ്ങനെയായിട്ട് ലൈഫ് അങ്ങോട്ട് മാറി. വെൻ ഷീ ചേഞ്ച്ഡ്. സോ അങ്ങനത്തെ ഏത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാതെ, ഡോണ്ട് ബെഗ് ഫോർ ലവ്. മറ്റു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞു. ഇപ്പം ദുബായിൽ നിന്നുള്ള ഒരു ക്ലയൻ്റാണ്, ഇറ്റ്സ് അറൗണ്ട് 3 മന്ത് സ്റ്റോറിയാണ്. ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുന്നു, വൈഫ് നാട്ടിലാണ്. അപ്പം ഈ വൈഫ് ഇങ്ങനെ വിളിക്കും, ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, മിസ് യു. ഭർത്താവിൻ്റെ മറുപടി ഇല്ല. ഹായ് ചക്രേ, മിസ് യു. ഭർത്താവിൻ്റെ മറുപടി ഇല്ല. ഭർത്താവ് ഒരു ദിവസം വിളിക്കൂല, 2 ദിവസം വിളിക്കൂല, 3 ദിവസം വിളിക്കൂല. പിന്നെ ഇങ്ങനെ ഭർത്താവിൻ്റെ പിന്നെ ഫേസ്ബുക്കൊക്കെ ആക്സസ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ പെണ്ണുങ്ങളായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഫിലിപ്പീനി പെണ്ണുങ്ങൾ, ലബനീസ് പെണ്ണുങ്ങളായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇവളെ വിളിക്കൂല, ഇവളെ മൈൻഡ് ചെയ്യൂല, ഇവളെ അങ്ങോട്ട് വിളിച്ചാലും മറുപടി വരില്ല, ഇവളൊന്നും ഐ ലവ് യു, ലവ് യു, മിസ് യു, ലവ് യു, മിസ് യു. ഇത് യു ആർ ബെഗ്ഗിങ് ഫോർ ലവ്. ഇങ്ങോട്ട് മറുപടി പറയാത്ത ഒരാൾക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവർ നേരത്തെ കൊടുത്ത തന്നെ മറുപടി കിട്ടിയില്ലല്ലോ, പിന്നെ വേറെ കത്തയച്ചിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് ഇത് ഈ ഓസ്ട്രേലിയൻ പെണ്ണിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇതുപോലെ പുസ്തകത്തിൽ എഴുതി വെച്ച ഐഡിയ ഒന്നുമല്ലല്ലോ. നേരത്തെ നമ്മൾ ട്രൈ ചെയ്തു, അത് വിജയിച്ചു. അപ്പോൾ ഇവളോടും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ഞാൻ ഈ ഒരു വോയിസ് ആക്കിയിട്ട് വോയിസ് അവൾക്കിട്ടെടുത്തിട്ട് പറഞ്ഞു, സി, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, ടേക്ക് കെയർ ഓഫ് യുവർ ബ്യൂട്ടി, ടേക്ക് കെയർ ഓഫ് യുവർ സ്റ്റഡീസ്, ആൻഡ് യു കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ യുവർ ബോഡി, യുവർ ലൈഫ്. അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിക്കുകയോ അങ്ങോട്ട് പിന്നെ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ഹിം എന്നാണ്. അങ്ങനെ ഇവൾ 4 ദിവസം കഴിഞ്ഞിട്ട് വന്ന്, സാറേ എന്നോട് കഴിയുന്നില്ല, ഞാൻ 4 ദിവസം ഉണ്ടാകുന്നിട്ട് ഒരു മറുപടി ഇല്ല. പറഞ്ഞു, വെയിറ്റ് വെയിറ്റ്, സാറേ ഉറപ്പല്ലേ, ഉറപ്പല്ലേ എന്ന് വെച്ച്, ഞാൻ പറഞ്ഞു ഉറപ്പൊന്നുമില്ല, നമുക്ക് ട്രൈ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് അവൾ മെസ്സേജ് ഇട്ടു, സാറേ ഞാൻ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിരുന്നു, അപ്പോൾ ഞാൻ ബിസി ആയിരുന്നു,
അങ്ങനെ അവർ കുറേ വട്ടം വിളിച്ചു ഞാൻ ബിസിയായപ്പം. അപ്പോഴൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ വെച്ചപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു, ആരോടാ സംസാരിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യു ഡോണ്ട് കെയർ, ഇറ്റ്സ് മൈ തിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആരോടാണ് സംസാരിച്ച്, അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായി ഞാൻ ആരോടാ സംസാരിച്ചെന്ന്. ഞാൻ ലിറ്ററലി എൻ്റെ ഫ്രണ്ട് കസിൻ ഫ്രണ്ടിനോടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാൾ പിന്നെ ഇവളിപ്പോൾ ഒരു മാസമായിട്ട് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുള്ള ഒരു ഗുഡ് മോർണിംഗും ഇല്ല, ഒരു മിസ്സും ഇല്ല, ലവ് യു ഇല്ല, ഫോണ് ബിസി, ഇയാളാകെ ടെൻഷനിലായി. അങ്ങനെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഗുഡ് മോർണിംഗ് അടിക്കാൻ തുടങ്ങി ഇങ്ങോട്ട്. ഇവൾ മറുപടി പറയില്ല, കാരണം ഇത്രയും കാലം ഒരു വർഷത്തോളം വെറുപ്പിച്ചതാണ് ഇയാളെ. ഗുഡ് മോർണിംഗ് പറഞ്ഞ മറുപടി ഇല്ല. അങ്ങനെ 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 ഇവൾ കുറച്ച് നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ ഇയാൾ ഇളകി. അങ്ങനെ ഇപ്പം ഒരു കഴിഞ്ഞ ആഴ്ച മുമ്പ് വീണ്ടും വിളിച്ചു, പറഞ്ഞു സാറേ പിന്നെ അദ്ദേഹം വിളിച്ചിരുന്നു, ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, മോർണിംഗിൽ ഗുഡ് മോർണിംഗ് അടിക്കും, പിന്നെ രാത്രി വിളിക്കും, നല്ല റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കും, പഴയ പോലെ ഒന്നല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കലൊന്നുമില്ല, അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ ഭയങ്കര വിളിയാണ്, ഇപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വെരി ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ എൻ്റെ ഒരു ഹസ്ബൻഡിനെ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ഒരു ഹസ്ബൻഡായി എൻ്റെ ഹസ്ബൻഡ് മാറി, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു ട്രിക്ക്, ഇറ്റ്സ് റിയലി വർക്കിംഗ്. അതായത് നമ്മളൊരു ട്രിക്കായിട്ടല്ല അതിനെ കാണുന്നത്. ദ സമ്മറി ഈസ് ദാറ്റ് നമ്മുടെ ഗോള് നമ്മുടെ ലൈഫാണ്. സോ വി ഷുഡ് ഫോക്കസ് ഓൺ അവർ ഹെൽത്ത്, അവർ ബ്യൂട്ടി, അവർ ലൈഫ്. നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണല്ലോ. നമ്മൾ നമ്മളെ ബ്യൂട്ടിയിലും നമ്മുടെ ലൈഫിലും ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ലവ് ഇങ്ങോട്ട് വരും. അതല്ല നമ്മൾ ബെഗ്ഗിങ് ആണെങ്കിൽ, പ്ലീസ് ലവ് മീ, പ്ലീസ് പ്ലീസ് റൊമാൻസ് വിത്ത് മീ, പ്ലീസ് ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് മീ, ബെഗ് ആകുമ്പോൾ മറ്റേ ആൾക്ക് ഡിമാൻഡ് കൂടും. അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ബേസിക്കലി ദിസ് ട്രിക്ക് ഓർ ദിസ് ടെക്നിക്ക് ഈസ് വർക്കിംഗ് റിഗാർഡ്ലെസ് ഓഫ് വെതർ വർക്കിംഗ് ഓർ നോട്ട് വർക്കിംഗ്. നമുക്ക് സമാധാനമായിട്ടിരിക്കാം, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മൾ ഡോണ്ട് ഫോക്കസ് ഓൺ അതേഴ്സ്, അതായത് ഇൻ അതർ വേർഡ്സ് ഡോണ്ട് ഗിവ് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ഇൻ സംബൺ എൽസ് ഹാൻഡ്. അദ്ദേഹം വിളിച്ചാലേ ഞാൻ ഹാപ്പി ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവൾ വിളിച്ചാലേ ഞാൻ ഹാപ്പി ആയിരിക്കുള്ളൂ, അവൾ പിന്നെ ഐ ലവ് യു അടിച്ചാലേ ഞാൻ ഹാപ്പി ആയിരിക്കുള്ളൂ. അങ്ങനെ ഡോണ്ട് ഗിവ് ഹാപ്പിനെസ് കീ ടു സംബൺ എൽസ്. നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മളെടുത്ത് വെക്കുക. നമ്മൾ റിഗാർഡ്ലെസ് ഓഫ് ഹൂ ഡസ് വാട്ട്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിലപ്പുറം, നമ്മൾ ബൈ ഓൾ മീൻസ് നമ്മൾ ഹാപ്പി ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് എനർജറ്റിക് ആയിട്ട് ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് സുന്ദരിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വെരി പ്ലസൻ്റ് ആയിട്ട് വീട്ടിൽ മൊത്തം ഇളകി മറയണം. നമ്മളൊരു കരിഷ്മാറ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കണം. നമ്മളെ കണ്ടാൽ ആർക്കാ ഇഷ്ടം വരാതിരിക്കാം, നമ്മളെ കണ്ടാൽ ആർക്കാ പ്രേമം തോന്നാതിരിക്കാം. അതാണ്. സോ ഡോണ്ട് ബെക്ക്, ഇൻസ്റ്റെഡ് ലവ് യുവർ സെൽഫ്. Create that demand. The world is yours. Matra Ashayamai Vendum Kananduvare. Nandi Namaskaram. Goodbye.